ഹായ്, നിങ്ങൾ എറിക് സെഗാളിൻ്റെ മാൻ വുമൻ ആൻഡ് ദ ചൈൽഡ് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഈ ടോക്ക് അബൌട്ട്സ് ദിസ് കൈൻഡ് ഓഫ് ഒരു ആളുടെ സ്റ്റോറിയാണ്. പ്രീ മാരിറ്റൽ സെക്സ് കാരണം ഒരു കുട്ടി ഉണ്ടാകുന്നതും ആ കുട്ടി പിന്നീട് അയാളുടെ ജീവിതത്തിലേക്ക്, അയാളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേറൊരു സ്ത്രീയുമായിട്ട് വിവാഹം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ കുട്ടി അവരുടെ ലൈഫിലേക്ക് വരുന്നതാണ് കഥ. ഓളങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിട്ടുണ്ട്. പൂർണിമ ജയറാമും അമുൽ പാലേക്കറും എല്ലാം അഭിനയിച്ച ഒരു സിനിമ അംബിക. അപ്പോൾ അമുൽ പാലേക്കറിന് അംബികയായിട്ടുണ്ടാകുന്ന സ്നേഹബന്ധത്തിൽ അംബിക പ്രഗ്നൻ്റ് ആവുകയും അമുൽ പാലേക്കർ ആ സമയത്ത് ആ പറഞ്ഞ പെർട്ടിക്കുലർ ഗ്രാമത്തിൽ നിന്ന്, അംബികയുടെ ഗ്രാമത്തിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോവുകയും പിന്നീട് അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാതെ ആകുന്നതാണ്. കാരണം 1980കളിലെ കഥയുമാണ്. പിന്നെ ആ സമയത്തുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇസ് ഓൺലി ബൈ ലെറ്റർ റൈറ്റിംഗ് ഒക്കെ അല്ലേ. എങ്ങനെയോ അവർ തമ്മിൽ ഒരു ഗ്യാപ്പ് വരികയാണ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരികയാണ്. ദിസ് മാൻ ഇസ് ഗോയിങ് ആൻഡ് മാരിയിങ് പൂർണിമ ജയറാം. അടിപൊളി ലൈഫാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അമുൽ പാലേക്കറിന് ഒരു ലെറ്റർ കിട്ടുകയാണ്. ആ പണ്ട് ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന ആ ഏരിയയിലുള്ള ചേർച്ചിലെ പാസ്റ്ററിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ആ പാസ്റ്റർ പറയുകയാണ്, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് അറിഞ്ഞ സമയത്താണ് ഇങ്ങനെയുള്ളൊരു കുട്ടി ഗർഭം ആയിട്ടുണ്ടെന്ന് ആ പെൺകുട്ടി അറിയണത്. അതുകൊണ്ടാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്കങ്ങ് പശ്ചാത്താപ വിവശനാകുകയാണ്. ആ സ്ത്രീ മരിച്ചുപോയി അത്രേ. അപ്പോൾ ഈ കുട്ടി അനാഥനായിട്ട് ആൺകുട്ടിയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ വന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അച്ഛൻ എന്നുള്ള രീതിയിൽ അയാൾക്ക് പശ്ചാത്താപവും, വൈഫും ഇവിടുത്തെ ഈ പുതിയ ലൈഫിലെ വൈഫും കുട്ടീനെയും ഭയങ്കര ഇഷ്ടമാണ് ഇയാൾക്ക്. ആ വൈഫും ഭയങ്കര നല്ല ലേഡിയാണ്. പക്ഷേ ഇയാൾ അവിടെ പോയിട്ട് ഈ കുട്ടീനെ ഇവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും വൈഫിന് മൂന്നാമതൊരു ഒരു ആളിനെ, ഒരു കുട്ടീനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം ഈ കഥകളെല്ലാം മറച്ചു വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് മരിച്ചുപോയി, നമുക്ക് അവനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരികയാണ്. അപ്പോൾ ഓളങ്ങൾ എന്ന് പറഞ്ഞ സിനിമ എടുത്ത് നോക്കൂ, നിങ്ങൾ യൂട്യൂബിലുണ്ടാവും. അപ്പോൾ ആ കുട്ടീനെ ഇവർ പിന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം മനസ്സിലാകുകയാണ് ഇത് ഇയാളുടെ മകനാണെന്ന്. ഏതോ ഒരു സന്ദർഭവശാൽ അത് വെളിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പൂർണിമ ജയറാമിൻ്റെ ക്യാരക്ടർ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും അവിടെ വളരെ പക്വതമതിയായിട്ടുള്ള ഒരു അമ്മയുണ്ടായിരുന്നു സുകുമാരിയുടെ റോളിൽ. ആ അമ്മ ഈ മകളെ അവിടെ ആശ്വസിപ്പിച്ച് ഇരുത്തി അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ പ്രസക്തമാണ് ഇന്നത്തെയൊക്കെ ലൈഫിൽ ആ ചോദ്യങ്ങൾ. ഇയാൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണോ? അല്ല. നിന്നെയും നിൻ്റെ മോനെയും സ്നേഹിക്കുന്നില്ലേ? ഉണ്ട്. ഇത് അയാൾക്ക് അതായത് പൂർവിക കല്യാണത്തിന് മുമ്പ് സംഭവിച്ച ഒരു അനുരാഗമല്ലേ? അതെ. അപ്പോൾ നീ അത് പൊറുക്കാൻ തയ്യാറാണോന്ന് നീ ചിന്തിച്ച് നോക്ക്. കുറേ ഇവളിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ആ കുട്ടീനെ നിനക്ക് ഇഷ്ടമായില്ലേ വന്നപ്പോൾ? അതെ, നല്ല മോനാണ്, ഞാൻ അവനെ സ്നേഹിച്ചു കുറേ നാൾ എന്ന് പൂർണിമ ഉത്തരം പറയാണ്. അപ്പോൾ ആ പക്വമതിയായ അമ്മ പറയുന്നത് എന്താണെന്ന് അറിയോ? മോളെ, ജീവിതമാണ്, ജീവിതം ഉണ്ടല്ലോ, ഒന്നേ ഉള്ളു. ആ ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധികൾ വരരുത്, വന്നു പോയാൽ നമ്മൾ അതിനെ തരണം ചെയ്യാൻ പഠിക്കണം. ശരി, നീ നിൻ്റെ ഭർത്താവിനെ വിട്ടു, നീ ഇവിടെ വന്ന് നിൽക്കുകയാണ് എൻ്റെ കൂടെ, നിനക്ക് എത്ര കാലം വേണമെങ്കിലും എൻ്റെ കൂടെ നിൽക്കാം. പക്ഷേ നിനക്ക് ആ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, കിട്ടിയിരുന്ന സന്തോഷം, അത് നിനക്ക് എവിടെ പോയാലും കിട്ടുമോ? അതുകൊണ്ട് ഒന്നാലോചിക്കുക, ഇതാരുടെയും തെറ്റല്ല, വിധിയാണിതെല്ലാം. ഇങ്ങനെയുള്ള വിധി വൈപരീതിയും കൊണ്ട് രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടേണ്ടതുണ്ടായിരുന്നു, ഒരു ജന്മം കൊടുക്കേണ്ടതുണ്ടായിരുന്നു, അതെല്ലാം സംഭവിച്ചു പോയി. പിന്നീട് നിൻ്റെ ജീവിതത്തിലേക്ക് ആ കുഞ്ഞ് കടന്നു വന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അല്ലേ. നിനക്കും അതിനെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ട്. എപ്പോൾ? ഒരു കൂട്ടുകാരൻ്റെ മകൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ നീ ജീവനെ തുല്യം സ്നേഹിക്കുന്ന നിൻ്റെ ഭർത്താവിൻ്റെ രക്തത്തിലുണ്ടായ ആ കുട്ടിയെ എന്തുകൊണ്ട് നിനക്ക് സ്നേഹിച്ചുകൂടാ? ഞാനിത് പറയുന്നതേ ജീവിതത്തിൻ്റെ കുറേ യാഥാർത്ഥ്യങ്ങൾ. ഞാൻ ഇന്നലെ ഒരു കഥ പറഞ്ഞിരുന്നു, കോടതി മുറിയിൽ വെച്ചിട്ട് കണ്ട കഥ. ആ ഒരു സന്ദർഭത്തിൽ ആ പൈലറ്റിൻ്റെ ഭാര്യ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതിരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ കഥ.
അത് കാണാത്തവർ എൻ്റെ പ്രീവിയസ് വീഡിയോ കാണണേ വൺ നൈറ്റ് സ്റ്റാൻഡിനെ പറ്റിയിട്ടുള്ള ആ കഥയിൽ ആ ഒരു അടി ആ ലേഡിയെ അടിച്ചില്ലേ, അതുകൊണ്ടാണ് ഇതെല്ലാം മാറിപ്പോയത്. ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം, നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾ ഈ ജീവിതവും പെറുക്കിയെടുത്ത് ഈ തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങൾക്ക് എന്ത് സന്തോഷം ഉണ്ടാവുമെന്നാണ് പറയണത്. ഇവിടെ കുറേ അയ്യോ ഞങ്ങൾ ഇങ്ങനെ ശരി, ഇതേ തെറ്റ് തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അദ്ദേഹം ഇറങ്ങിപ്പോയിക്കോട്ടെ എന്നാണോ? അല്ലല്ലോ, നിങ്ങളുടെ മനസ്സിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കുക, നമ്മൾ ഇത്രയും നല്ല ജീവിതം ജീവിച്ചു വരികയല്ലേ, അങ്ങനെയല്ലേ നിങ്ങൾ ആ ഭർത്താവിനോട് കെഞ്ചുക? ഞാനൊരു പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളെന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്, വളരെ സന്തുലിതമായിട്ടാണ് ഞാൻ എൻ്റെ കാഴ്ചപ്പാടിനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്, കോടതി മുറികളിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും ഞാൻ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്ന സ്ത്രീയാണ്. എനിക്ക് ധൈര്യപൂർവ്വം പറയാനൊക്കും, യെസ് മാപ്പർഹിക്കുന്ന തെറ്റുകളെ എല്ലാവരും ചെയ്യുന്നുള്ളൂ ഈ ഭൂമിയിൽ, ഒരു ജീവൻ എടുക്കുന്നതൊഴിച്ച്, അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയെ കൊല ചെയ്യുന്നതോ, അതിനും പോലും നമ്മുടെ കോടതികൾ പറയുന്നുണ്ടല്ലേ ചില സാഹചര്യങ്ങളിൽ നിന്ന് മെൻസ്രിയ വേണം എന്നൊക്കെ പറയുന്നുണ്ടല്ലേ, അതായത് ഇൻറ്റൻഷനോടെ ആയിരിക്കണം നിങ്ങൾ കൊല്ലുന്നതെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു കൊലക്കുറ്റത്തിന് പോലും ഇവിടെ സമാധാനം കൊടുക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാനുഷിക തെറ്റുകൾ നമ്മൾ എന്തുകൊണ്ടത് ചിന്തിച്ചുകൂടാ അല്ലേ? ഇതെല്ലാം ഇങ്ങനെ കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, സീക്രട്ട് ലൈഫാണ് മാരിറ്റൽ ലൈഫ് എന്ന് പറയുന്നത്, അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടിക്കളിച്ച് താഴെയിട്ട് ഒരു ദിവസം ഇങ്ങനെ ഇങ്ങോട്ട് ഒട്ടയ്ക്കാൻ അല്ലല്ലോ, വളരെ നല്ലൊരു പളുങ്കുപാത്രമാണ് അല്ലേ അത്? അത് തുടച്ച് സൂക്ഷിച്ച് അതിൽ പറ്റുന്ന കറകളും ചെളികളും ഒന്ന് കഴുകിക്കളഞ്ഞ് നമ്മൾ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കുമല്ലോ അല്ലേ? അപ്പോൾ ഓളങ്ങൾ സിനിമയിൽ ഈ പൂർണിമ ജയറാമിൻ്റെ ക്യാരക്ടർ ആ ഭർത്താവിനെ മാപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ, തിരിച്ചു വരുന്നുണ്ട്. പാട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സിനിമ ഓർമ്മ വരുമായിരിക്കും. അതിന് നല്ല പാട്ടുകളുണ്ട് അതിനകത്ത്. തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായിടാം, ആ പാട്ട്, അതൊരു പാട്ടാണ് അതിനകത്ത്. പിന്നെ നല്ല നല്ല പാട്ടുകളുള്ള സിനിമയാണ് ഓളങ്ങൾ. ആ പാട്ട് വെച്ചിട്ടാണ് ഇന്നത്തെ തലമുറയിലെ ആളുകൾ ഒരുപക്ഷെ അത് ഓർക്കുന്നുണ്ടാവുക. എൻ്റെ തലമുറയിലുള്ളവർക്കൊക്കെ അത് ഹിറ്റ് സിനിമയായിരുന്നു. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുമ്പോൾ എന്തായാലും, അല്ല ഈ പാട്ടിനെ പറ്റി പറയുമ്പോൾ എന്തായാലും ഈ സിനിമ മനസ്സിലേക്ക് ഓടി വരുന്നില്ലേ? കണ്ടു നോക്കൂ കേട്ടോ, അല്ലെങ്കിൽ പാട്ടൊന്ന് അടിച്ചു നോക്കൂ, അപ്പോൾ ഓർമ്മ വരും. ശരി, ഇനിയും ഒരു സിനിമയും കഥയുമായിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അതിന് മുമ്പേ നീ മാപ്പർഹിക്കേണ്ട തെറ്റുകൾക്കെല്ലാം ദയവ് ചെയ്ത് മാപ്പ് കൊടുക്കുക, എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക, ഷെയറും ചെയ്യണം കേട്ടോ. താങ്ക് യു.